പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്നതിനേക്കാൾ കുഞ്ഞുങ്ങളോട് അവരുടെ ഒരു മുത്തച്ഛൻ എന്ന നിലയിലും അവരുടെ രക്ഷാകർത്താക്കളോട് മുതിർന്ന ഒരു സഹോദരൻ എന്ന നിലയിലുമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അധികാരത്തിൻ്റെ ഭാഷയിലല്ല, മനുഷ്യത്വത്തിൻ്റെ ഭാഷയിലാണ് പറയുന്നത്. ഇത് ഈ നിലക്ക് ഉൾക്കൊള്ളണമെന്ന് തുടക്കത്തിൽ തന്നെ വിനയപൂർവം അഭ്യർത്ഥിക്കട്ടെ. ഞങ്ങളൊക്കെ ജീവിച്ചതിനേക്കാൾ സമാധാനപൂർവവും സ്നേഹനിർഭരവും ആരോഗ്യമുള്ളതുമായ അവസ്ഥയിൽ നിങ്ങൾ കുട്ടികൾ, അനന്തര തലമുറകൾ വളർന്നു വരുന്നത് കാണണമെന്നതാണ് ഞങ്ങൾ മുതിർന്നവരുടെയൊക്കെ ആഗ്രഹം. എന്നാൽ ആ ആഗ്രഹത്തെ അപ്പാടെ തകർത്തു കളയുന്ന ഒരു മഹാവിപത്ത് നമ്മെ ചൂഴ്ന്നു വരുന്നു. മയക്കുമരുന്നിൻ്റെ രൂപത്തിലാണത് വരുന്നത്. ഇതിൽ നിന്ന് കുഞ്ഞുങ്ങളെ രക്ഷിക്കാനാവുന്നില്ലെങ്കിൽ നമ്മുടെ വരും തലമുറകളാകെ എന്നേക്കുമായി തകർന്നടിഞ്ഞു പോകും. കുഞ്ഞുങ്ങൾ നശിച്ചാൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? ഒന്നും ഉണ്ടാവില്ല. ആ സർവനാശം ഒഴിവാക്കാൻ ഒരു നിമിഷം പോലും വൈകാതെ ജാഗ്രതയോടെ ഇടപെട്ടാലേ പറ്റൂ. അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ് നിങ്ങളെ ഈ വിധത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. ഒരു സെക്കൻഡ് പോലും നമുക്ക് പാഴാക്കാനില്ല. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല മയക്കുമരുന്ന് എന്ന മാരക വസ്തു സൃഷ്ടിക്കുന്ന ഘോര വിപത്തുകൾ. അത് വ്യക്തിയെ തകർക്കുന്നു, കുടുംബത്തെ തകർക്കുന്നു, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നു, സാമൂഹ്യ ബന്ധങ്ങളെ തകർക്കുന്നു, നാടിനെ തകർക്കുന്നു. അത് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു. മനുഷ്യന് സങ്കല്പിക്കാനാവുന്നതും സങ്കല്പിക്കാൻ പോലും ആവാത്തതുമായ അതിഹീനമായ കുറ്റകൃത്യങ്ങളുടെ ഉറവിടമാണത്. പ്രിയപ്പെട്ടവരെ കൊല ചെയ്യുന്നതടക്കം എത്ര ഘോര കുറ്റകൃത്യങ്ങളാണ് മയക്കുമരുന്നിൻ്റെ ഫലമായി സമൂഹത്തിൽ നടക്കുന്നത്. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് പാടുള്ളതും പാടില്ലാത്തതും തമ്മിൽ തിരിച്ചറിയാനുള്ള വിവേചന ബോധമാണ്. ഈ ബോധത്തെ തന്നെ മയക്കുമരുന്ന് ഇല്ലാതാക്കുന്നു. അതുകൊണ്ട് തന്നെ ബോധാവസ്ഥയിൽ ഒരിക്കലും ഒരാളും ചെയ്യില്ലാത്ത അതിക്രൂരമായ അധമകൃത്യങ്ങൾ പോലും മയക്കുമരുന്നുണ്ടാക്കുന്ന മനോവിഭ്രാന്തിയിൽ അവർ ചെയ്യുന്നു. അങ്ങനെയുണ്ടായ പല സംഭവങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. അത് അതേപടി പറയുന്നത് നമ്മുടെ സംസ്കാരബോധത്തിന് നിരക്കുന്നതല്ല. അത്രമേൽ അരുതായ്മകൾ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലം ഉണ്ടാവുന്നു. സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നാൽ പശ്ചാത്തപിക്കേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ മയക്കുമരുന്നിൻ്റെ ലഹരിയുണ്ടാക്കുന്ന അബോധത്തിൽ ചിലർ നടത്തുന്നു. കേട്ടാൽ അതിശയോക്തിയാണെന്ന് തോന്നും, എന്നാൽ സത്യമാണത്. മദ്യത്തിന് അടിപ്പെട്ടവർക്ക് രക്ഷപ്പെടാൻ ഡി അഡിക്ഷൻ സെൻ്ററുകളുണ്ടെന്ന് പറയാം.